ഇത്തരം സംഭവം എന്ന് പറഞ്ഞാല് എല്ലാവരുടെ ലൈഫിൽ നടക്കുന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാല് പ്രോപ്പറായിട്ട് ജാക്കറ്റ്, ഹെൽമെറ്റ്, ബാക്ക് പാഡ്, ഗ്ലൗസ് ഇത്തരം സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടി ആരുടെ റൂമിലും പ്രോപ്പറായിട്ട് ഒരു സ്പേസ് ഉണ്ടാവില്ല. ഒന്നെങ്കിൽ ടേബിളിൽ, അല്ലെങ്കിൽ ചെയറിൽ, അല്ലെങ്കിൽ ബെഡിൽ, അല്ലെങ്കിൽ അലമാരയിലായിരിക്കും നമ്മൾ ഇരിക്കാറ്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ പുതിയ വർക്ക്ഷോപ്പ്. ഇതിപ്പോൾ സംഭവം നമ്മുടെ വീട്ടിൻ്റെ വെളിയിൽ അകത്തൂടെ തന്നെ ഒരു വർക്ക് ഏരിയ പോലെ മുകളിലിട്ട് ഹൗസിൽ പോകാനുള്ള ഒരു സ്പേസാണ്. അപ്പോൾ അതിനെ ഞാൻ ഒരു ടേബിൾ എടുത്തിട്ടിട്ട് ഇവിടെ വെച്ചാണ് ഇപ്പം തൽക്കാലം വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഞാൻ എക്സ്റ്റേണൽ മൈക്ക് യൂസ് ചെയ്തല്ല റെക്കോർഡ് ചെയ്യുന്നത്, ലൈവ് റെക്കോർഡാണ്. അപ്പം കാക്ക, പട്ടി തുടങ്ങിയവയുടെ സൗണ്ടുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ദയവേത് ക്ഷമിക്കുക, കാരണം ഞാൻ രാവിലെ തൊട്ട് വീഡിയോ എടുക്കാൻ വെയിറ്റ് ചെയ്യുകയാണ്. പട്ടി കൊര നിർത്തുന്നുമില്ല, കാക്കകൾ വിളി നിർത്തുന്നുമില്ല. അതുകൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ലെന്നറിയാം, നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇന്ന് വേണ്ടതെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് നോക്കാം. ഇതിൻ്റെ ഒന്നും മെഷർമെൻറ്റ്സിൻ്റെ ആവശ്യമില്ല, നമുക്ക് മെയിനായിട്ട് ഈ മൂന്ന് പീസാണ് വേണ്ടത്. അതിൻ്റെ മെഷർമെൻറ്റ്സ് നോക്കാം. അതിൽ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനിലാണ് നമ്മളെ ഹെൽമെറ്റ് വരുന്നത്. അതായത് ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഹെൽമെറ്റ് വയ്ക്കുന്നത്. അപ്പം ഈ ഒരു പോർഷൻ നമ്മുടെ ഏതാണോ ഹെൽമെറ്റ് അതിൻ്റെ ഒരു സൈസിൽ വേണം ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ. നമ്മളതിൽ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ വേറെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു പോർഷൻ ഇതിപ്പം ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൾട്ടി വുഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇപ്പം ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമുക്ക് വേണമെങ്കിൽ തടിയിൽ ചെയ്യാം, എന്തെങ്കിലുമാണോ ചെയ്യാം, നമുക്ക് കൈ കിട്ടണതുപോലെ പ്ലൈ വുഡിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ്സ് ഞാനിപ്പോൾ നമ്മുടെ എ ജി വിയുടെ മെഷർമെൻറ്റാണ് നോക്കിയത്. ഇത് നീളം വരുന്നതെന്ന് പറഞ്ഞാൽ 14 സെൻറ്റിമീറ്ററിൽ പറയാം, അതായിരിക്കും നല്ലത്. നീളം വരുന്നതെന്ന് പറഞ്ഞാൽ 35 സെൻറ്റിമീറ്റർ, വീതി വരുന്നതെന്ന് പറഞ്ഞാൽ 28 സെൻറ്റിമീറ്റർ, ഇത്രയാണ് നീളവും വീതി. അടുത്ത് ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ചെവരിൽ ഫിക്സ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതായത് ചെവരിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ആ ഒരു പീസാണ്. അപ്പോൾ ഇതിൻ്റെ നീളവും വീതി എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ നീളം വന്നിട്ട് 45 സെൻറ്റിമീറ്റർ, വീതി വന്നിട്ട് 26 സെൻറ്റിമീറ്റർ. അതാണ് അതിൻ്റെ ഒരു വീതി. ഇതാണ് ഞാൻ കട്ട് ചെയ്തതല്ല കേട്ടോ, എനിക്ക് റാൻഡം ആയിട്ട് കട്ട് ചെയ്ത കണ്ടാണ്. ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ ഫിനിഷിങ് കാണുമ്പോഴേ അറിയത് ഞാൻ കട്ട് ചെയ്തതല്ല, ഇത് അവർ തന്നെ കട്ട് ചെയ്ത് ബാക്കി ഇട്ടിരുന്ന പീസുകളാണ്. അടുത്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ പീസ് സ്റ്റേ കൊടുക്കാനാണ്. ഇത് തമ്മിലുള്ളൊരു സ്റ്റേ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പീസ്. അത് നമ്മളെ ഇഷ്ടമുള്ളതെടുക്കുക. ഇതൊരു 19 വീതി, നീളം ഒരു 25. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. നിലവിൽ നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടായിരുന്നതാണ്, അത് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇത് പിന്നെ വലിയ കട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ആണി അടിച്ചിട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് പശയിട്ട് ഒട്ടിച്ചും കൂടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെവറിൽ വയ്ക്കാനുള്ളൊരു ഷീറ്റിൽ നമുക്ക് ഈ ഒരു സ്റ്റേ പിടിപ്പിക്കാം. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഇവിടെ ഫെവിക്കോളിൻ്റെ ഇതേപോലെ നേരത്തെ പറഞ്ഞോണ്ട് കണ്ട ഉപയോഗിച്ച സാധനമാണ്. അന്നത്തെ അവർ പണി ചെയ്തതിൻ്റെ ബാക്കി കുറച്ച് ലേശം ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചും കൂടെ കൊടുക്കാം. അപ്പം കുറച്ചുകൂടി സ്ട്രോങ് ആവും. നമുക്കിവിടെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് നീളമുള്ള സ്ക്രൂസാണ്. പക്ഷേ നമുക്ക് കുറച്ച് സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ എഡ്ജസ് ഒന്ന് ഷെയ്പ്പായി കഴിഞ്ഞാൽ കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതും യൂസ് ചെയ്ത സാൻഡ് പേപ്പറാണ് ഇവിടെ കിടന്നത്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കാം. അപ്പോൾ കാണാൻ കുറച്ച് ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സ്റ്റേ സ്ക്രൂ ചെയ്ത് വയ്ക്കാം. ഉള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റേ ശരിയായി. ഇനി നമുക്ക് ഈ മേളിൽ ഹെൽമെറ്റ് വയ്ക്കാനുള്ള ഒരു സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് 2 സ്ക്രൂ അടിച്ച് കയറ്റണം. ബാക്കിൽ നിന്ന് ഇതിലോട്ട് 2 സ്ക്രൂ അടിച്ച് കയറ്റണം. അപ്പം കട്ടിങ്ങിനൊക്കെ നല്ല സ്കില്ലുള്ളവരാണെങ്കിൽ ഇത് നല്ല ചരിച്ച് നല്ല എഡ്ജായിട്ട് കട്ട് ചെയ്താൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും കട്ട് ചെയ്യാനുള്ള ടൂൾസും കാര്യങ്ങളൊന്നും ഇല്ല. നോർമൽ കട്ടിങ്ങിനുള്ളതേ ഉള്ളൂ. അത് വെച്ച് നമ്മളെപ്പോലുള്ളവർക്ക് പറ്റത്തൊന്നുമില്ല. എല്ലാ പണിക്കും അതിൻ്റേതായ ആൾക്കാരുണ്ടെന്ന് പറയും പോലെയാണ്. അപ്പോൾ നമുക്ക് ഉള്ളത് കൊണ്ട് വേണം പോലെ. We'll be right back.
അപ്പോൾ നമ്മളെ പുതിയ വർക്ക്ഷോപ്പ് സെറ്റപ്പ് ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നമ്മൾ ഇതേപോലെയുള്ള ലൊട്ടിലൊടുക്ക് പരിപാടികളെല്ലാം ഇവിടെ വെച്ചായിരിക്കും ചെയ്യാൻ പോകുന്നത്. കാരണം ഇവിടെ ആകുമ്പോൾ നൈസ് അറ്റ്മോസ്ഫിയറാണ്, പിന്നെ സറൗണ്ടിങ് നോയ്സ് കുറച്ച് കൂടുതലാണ്, അതുമാത്രമേ ഉള്ളൂ ഇഷ്യൂ. വേറെ നൈസാണ്, നമുക്ക് ടൂൾസ് എല്ലാം ഇവിടെ നിന്ന് തന്നെ എടുക്കാം. അപ്പോൾ ഇനി ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം, നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ലോ ബഡ്ജറ്റിലൊക്കെ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ സീറോ കോസ്റ്റ് ആണ്, കാരണം ഇതെല്ലാം ഇവിടെ കിടന്ന ആക്രി സാധനങ്ങളാണ്, അതായത് ഇവിടെ പണി ചെയ്തതിൻ്റെ ബാക്കി സാധനങ്ങൾ. നിങ്ങളത് വാങ്ങുവാണെങ്കിൽ ഇതേപോലെ ഒരു ഷീറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വലിയ റേറ്റ് വരുന്നില്ല. പ്രൊഡക്ഷനിൻ്റെ ഇതേപോലെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഇതേപോലെ ചെയ്തിട്ട് അയച്ചു തന്നപ്പോൾ വളരെ സന്തോഷമുണ്ട്. അതായത് നമ്മൾ ഒരു വീഡിയോ ഇട്ടപ്പോൾ അത് കണ്ടിട്ട് അതേപോലെ ചെയ്തപ്പം അതുകൊണ്ട് യൂസ് ഉണ്ടായല്ലോ എന്നൊരു സന്തോഷവും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്കിട്ട് വ്ളോഗ് ചെയ്യുവാണ്. ആര്, ഞാൻ അലക്കായിരിക്കുന്നു. ഇനി ഞാനല്ലേ വീഡിയോ എടുക്കണം, നീ അല്ലേ അലക്കായിരിക്കുള്ളത്? ഏ ചെറിയ സ്ക്രൂ എടുത്തിട്ട് പോലും നീളം കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുവാണെങ്കിലും നമുക്ക് നീളം കുറഞ്ഞ് കറക്റ്റ് എടുക്കുക. ഇതിപ്പോൾ എൻ്റെ ഒരു ഉള്ളത് കൊണ്ട് നമുക്ക് വീണ്ടും എക്സ്ട്രാ നമുക്ക് ഇത്രത്തോളം സ്പേസ് എക്സ്ട്രാ വരുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് എൻ്റെ വണ്ടിയുടെ മാറി ഇന്നർ സ്പ്രോക്കറ്റും കൂടെ വെച്ചിട്ട് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് കാണാനും കൂടെ കുറച്ച് ഭംഗിയായിരിക്കും എന്ന് തോന്നുന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ അതും ഫിക്സ് ആയിട്ടുണ്ട്. ഇപ്പം ഏതാണ്ട് നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് വേണമെങ്കിൽ പെയിൻറ് ചെയ്യാം. ജേസ്, അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റാൻഡിൻ്റെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചേട്ടൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം സ്റ്റേ ട്യൂൺ. ബൈ, ഇറ്റ്സ് മീ ഹോം സപ്പിയും.